കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യഗാനത്തിലേക്ക് നോക്കാം. ഇത് നമ്മുടെ തമ്പുരാൻ നമുക്കായി ഒരുക്കിയ അവന്റെ സമ്മാനമാണ്. ഓരോ ദിവസവും നമ്മുടെ എന്തെങ്കിലും യോഗ്യതകൾ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ കരുണയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ദൈവം അനുവദിക്കുന്നു എന്നേ ഉള്ളൂ. പണ്ടേക്ക് പണ്ടേ നശിച്ചു പോകാമായിരുന്നില്ലേ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം? ഇന്നും ഒരു പോറലേൽക്കാതെ ദൈവം പരിപാലിക്കുന്നില്ലേ? ദൈവം സംരക്ഷിക്കുന്നില്ലേ? നമ്മുടെ യോഗ്യത കൊണ്ടാണോ? അല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്, ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ്. ആ കാരുണ്യത്തിലും സ്നേഹത്തിലൊക്കെ നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. ഇതെല്ലാം ദൈവം സൗജന്യമായി നമുക്ക് തരുന്ന ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ്. സങ്കീർത്തനം 94:17 മുതലുള്ള വചനങ്ങളില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ: കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു. എന്റെ കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? എന്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ എന്ന് പറഞ്ഞ പണ്ടേ തീർന്നേനെ. തീർച്ചയായിട്ടും നമ്മൾ പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ, നമ്മളിന്നും ജീവനോടെ ഇരിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം പോലും ദൈവം നമ്മെ സഹായിച്ചത്. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എത്രയോ മക്കള് ഇന്നലകളിൽ ICU നടുവിൽ കിടന്നിട്ട് ഇറങ്ങി വന്ന ജീവിതങ്ങള് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. വെന്റിലേറ്ററിലേക്ക് പോലും, വെന്റിലേറ്ററിന്റെ സപ്പോർട്ടിൽ പോലും ജീവിച്ച ഇന്നലകളുള്ളവര് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നില്ലേ? മരണം മുന്നിൽ കണ്ട എത്രയോ ജീവിതങ്ങള് ഇന്നും ജീവനോടെ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ ഔദാര്യമാണ്, ദൈവം മോളെ മോനെ നമ്മോട് കാണിക്കുന്ന കരുണയാണ്. അർഹതയില്ലാത്ത പലതും ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നില്ലേ? അർഹതയില്ലാത്ത പലതും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തില്ലേ? ഇന്ന് അനുഭവിക്കുന്നതെല്ലാം മക്കളെ നമ്മുടെ അർഹത കൊണ്ടോ യോഗ്യത കൊണ്ടാണോ? അല്ലല്ലോ, ദൈവം നമുക്ക് തന്നതല്ലേ? എന്നൊരു വചനം കൂട്ടിച്ചേർക്കുകയാണ്: കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. കാൽവഴുതി വീഴാമായിരുന്ന ജീവിതത്തിന്റെ എത്രയോ ഇന്നലകളിൽ ദൈവത്തിന്റെ കാരുണ്യം നമ്മളെ പൊതിഞ്ഞു പിടിച്ചു. ഇടറി വീഴാമായിരുന്ന ജീവിതത്തിന്റെ എത്രയോ ഇന്നലകളിൽ തമ്പുരാന്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിച്ചു. നിരാശയിലേക്കും ആകുലതകളിലേക്കും ആത്മഹത്യകളിലേക്ക് പോലും പോകാമായിരുന്ന നമ്മുടെ ജീവിതത്തിന്റെ എത്രയോ ഇന്നലകളിൽ കർത്താവിന്റെ സ്നേഹം നമ്മളെ ചേർത്ത് പിടിച്ചു. ആർക്കും വേണ്ടാത്ത എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കാരുമില്ലല്ലോ എന്ന് തോന്നി എത്രയോ ജീവിതത്തിന്റെ വേളകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തിനിങ്ങനെ ജീവിച്ചിരിക്കണമെന്ന് പോലും ചിന്തിക്കാൻ കാരണമായ ജീവിതത്തിന്റെ ഇന്നലകളുടെ അനുഭവങ്ങൾ മോളെ മോനെ നിന്റെ ജീവിതത്തിലില്ലേ? ആ അനുഭവങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ സ്നേഹമല്ലേ, കരുണയല്ലേ നിന്നെ പൊതിഞ്ഞു പിടിച്ചത്? അതുകൊണ്ടല്ലേ നീ ഇന്നും ജീവിച്ചിരിക്കുന്നത്. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. കണ്ണുകൾ തുറന്ന് കർത്താവിനെ നോക്കി താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമായ